വിക്ടോറിയ, നമ്മൾ ജനിച്ചപ്പോൾ ആശുപത്രിയിൽ നിന്ന് നമ്മളെ മാറ്റിയതാണ്. ഓടി, ഇതൊരു റിമോട്ട് കൺട്രോൾ എമർജൻസി ആണ്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പ് നീ ആ ചാനൽ ഒന്ന് മാറ്റാൻ നോക്കുന്നുണ്ടോ? ഓടി. ആ സ്വത്തും വീടും നമ്മുടേത് മാത്രമാണ്. അതല്ല, അത് ഓളയും കൂട്ടുന്ന ബട്ടണാ. ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നെല്ലാം നീ മറന്നോ. നിന്റെ ഇടതുവശത്തുള്ള ബട്ടണാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് സർ ലിയോ ആണ്. ഇപ്പോ ആണെങ്കിൽ ടോക്ക് ഷോയും. അതെന്താന്ന് വെച്ചാ, സർ ലിയോ ഇപ്പോ ഒരുപാട് സ്ട്രെസ്സിലാണ്. അതും ഈ അടുത്ത കാലത്ത് ഫോർലീനയുമായി പിരിഞ്ഞതിനു ശേഷം മീഡിയക്കാർ അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഫോർലീന ഇപ്പോൾ ഒരു സൂപ്പർ മോഡലും ഹീറോയിനുമാണ്. സർ ലിയോയുമായി അവർ അദ്ദേഹത്തിന്റെ പുതിയ പടത്തിൽ കാറ്റ് ആൻഡ് ഹോട്ട് പിൻ ലിഡിൽ അഭിനയിക്കുന്നു. ഈ പടത്തിന് ധാരാളം റിവ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ല. അതെ, അത് കാരണം സർ ലിയോയ്ക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായി. അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കാരണം ഈ പടത്തെ ഒരു ഹിറ്റായി മാറ്റുമെന്ന്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ബ്ലോക്ക് ബസ്റ്റർ പോലെ തന്നെ. ചില ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്റെ റിമോട്ട് കൺട്രോൾ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പരാതി പറഞ്ഞു. ഇല്ലല്ലോ, ഓടി ആ ടി വി ഒന്ന് ഓഫ് ചെയ്തേ. നമ്മളാരും കണ്ടുകാണാൻ വഴിയില്ലല്ലേ? ഇല്ലില്ല, ഇവിടുത്തെ ആൾക്കാർ മാത്രമേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ട് ബാങ്ക് മോഷണം കഴിഞ്ഞ് വരുവാന്ന് തോന്നുന്നു. എന്താ ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്? പ്ലൂട്ടോണിയം അതോ ഏലിയൻ ബലോ ആണോ? ഇത് അനങ്ങുന്നുണ്ടല്ലോ. ഹേയ് ജോൺ, ഇതിനകത്ത് ജീവനുള്ള വല്ല ലോബ്സ്റ്ററും ഉണ്ടോ? ഹലോ, എനിക്കിതിനകത്തിരുന്ന് ശ്വാസം മുട്ടുന്നുണ്ട്. അത് കൊള്ളാലോ, സംസാരിക്കുന്ന ലോബ്സ്റ്ററോ? നീ എന്നെ ക്ലോൺ ചെയ്തോ? എനിക്ക് എന്റെ കോപ്പിറൈറ്റ് ഉണ്ട്, അറിയാമോ? ഗാർഫീൽഡ്, ഓടി, ഇതാണ് സർ ലിയോ. ഇവൻ കുറച്ചു ദിവസം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇവനൊരു വെക്കേഷൻ അത്യാവശ്യമാണ്. സർ ലിയോ? അതും ഇവിടെയോ? ഇവിടെ ഒരു വെക്കേഷനെ പറ്റിയ സ്ഥലമൊന്നും അല്ല കേട്ടോ. ലിസ് സെർലിയോടെ ഡോക്ടറാണ്. ആവശ്യമില്ലാത്ത ജനശ്രദ്ധയിൽ നിന്നും ഇവനെ കുറച്ചു ദിവസം മാറ്റി നിർത്താനും അവന്റെ മനസ്സൊന്ന് തണുപ്പിക്കാനും വേണ്ടിയാണ് ഈ പ്ലാൻ. അത് നന്നായി. നിങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബോറടിച്ച് ചത്തുപോകുന്ന അപകടം മാത്രമേ ഇവിടെ ഉള്ളൂ. ഓ, പിന്നെയുള്ള അപകടം ഈ ഓടിയാണ്. അല്ല, മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞു. സിനിമാക്കാർക്ക് ഇതൊക്കെ സംഭവിക്കുന്നല്ലേ? അത് ശരിയല്ല. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഒരു സാധാരണ പൂച്ചയെ പോലെ ഇതുവരെ ജീവിക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ എന്റെ കൂടെ വന്നോളൂ, ഞാനെല്ലാം കാണിച്ചുതരാം. പക്ഷെ നിങ്ങളെ കാര്യമായിട്ട് നോക്കൂന്നുള്ള വിചാരമൊന്നും വേണ്ട. വിശപ്പുണ്ടോ? നല്ലോണ്ട്. മതിയായില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതെന്തുകൊണ്ടുണ്ടാക്കിയതാണ്? അത് മീൻ കൊണ്ടുണ്ടാക്കിയതാ. എന്റെ ന്യൂട്രീഷനിസ്റ്റ് ഇത് സമ്മതിക്കുമെന്ന് അറിയില്ല. സിനിമാ നടന്മാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഞാൻ കഴിച്ചോളാം. ഹായ്, ഇത് നന്നായിട്ടുണ്ടല്ലോ. അവരിങ്ങോട്ട് വന്നു. അവര് എന്റെ ഫാൻസും പത്രക്കാരും. ഓ, എത്ര ആൾക്കാരെ ഈ പുറത്തു വന്ന് നിൽക്കുന്നത്! നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അവരെങ്ങനെയെങ്കിലും അറിയും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടാൻ നോക്കണമെന്നാ തോന്നുന്നത്. വേണ്ടെങ്കിൽ പോകണ്ട, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പകരം പോവാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കണ്ട ഒരുപോലെയല്ലേ ഉള്ളത്. ആ പിന്നെ ഞാൻ ആഹാരം കഴിച്ചത് ശരീരത്ത് അങ്ങനെ തോന്നുന്നില്ലല്ലോ. പക്ഷെ ആർക്കും അങ്ങനെ വ്യത്യാസം കണ്ടുപിടിക്കാനാവില്ല. നീ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി, ഈ ഉപകാരം ഞാൻ മറക്കില്ല. നമ്മളെ എത്ര കണ്ടാലും ഇവർക്കാർക്കും മതിയാവില്ല. ഇന്ന് മുഴുവൻ പ്രശസ്ത സിനിമാ നടൻ സർ ലിയോ ആരാധകരുടെ കൂടെ ഫോട്ടോ എടുത്ത് ഫോട്ടോഗ്രാഫ് ഒപ്പിട്ട് സമയം ചെലവഴിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന്റെ ആരാധകരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. കാരണം പഴയ പോലെയല്ല, ഇപ്പൊ അദ്ദേഹം ടോപ്പ് ഫോമിലാണ്. ഞങ്ങളുടെ ക്രൂ ഇതിന്റെ ഒരുപാട് എക്സ്ക്ലൂസീവ് ഫോട്ടോസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നന്നായി
നീ എന്നെക്കാൾ നല്ലൊരു ലിയോ ആവുമെന്നാ തോന്നുന്നേ. ഓ അങ്ങനെയാണോ? അപ്പൊ എനിക്ക് ആ ലിമോയ്ക്കകത്ത് ഇരിക്കാൻ പറ്റുമല്ലോ. ഞാനൊന്ന് പോയി ഉറങ്ങിയാലോ. നമ്മൾ വീട്ടിലെത്തിയ ശേഷം ഞാൻ ജോണിനോട് പറഞ്ഞു നിന്നെ തിരിച്ചാ ഡേറ്റിലേക്ക് ആക്കാം. ആ ജോൺ ലൂയി ആരായിരുന്നാലും എനിക്ക് അയാളെ തീരെ ഇഷ്ടമല്ല. എന്തായാലും നിന്റെ വെക്കേഷൻ ടൈമില് നിന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. ഈ ടി വി കമേഴ്ഷ്യൽ കയ്യിൽ നിന്ന് വിടണ്ടെന്ന് വിചാരിച്ചിട്ടാ. സാരമില്ല, നീ അതിനത്ര പണിയൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. സീൻ 3 ടേക്ക് 5 നന്നായിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടി വികാരപരമായിട്ട് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. സീൻ 3 ടേക്ക് 7 Meow. Scene 3 take 25. Meow. Scene 3 take 57. Meow. Scene 3 take 74. Oh, ഇതിനെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുതിയ സിനിമയുടെ പ്രൊമോ ഉണ്ട്, പെട്ടെന്നാകട്ടെ, ഇപ്പോഴേ നമ്മൾ ലേറ്റ് ആണ്. ഞാൻ ഇപ്പോഴേ പറയാ, എനിക്ക് കഴിക്കാൻ പോപ്കോൺ വേണം. ഇത് ടെർമിനേറ്റർ ആണ്. ആസ്തല വീസ്ത എന്റെ പൊന്നുമോളെ. ഇല്ല, എന്നെയല്ല നിങ്ങൾക്ക് വേണ്ടത്, ഇയാളെയാണ്. ലിയോ, ലിയോ ഒന്ന് എണീറ്റേ ചെല്ല്. നിങ്ങളുടെ ഫാൻസ് അവർ പുറത്തുണ്ട്, അവർക്ക് നിങ്ങളെയാണ് വേണ്ടത്. ഇല്ല, അവർക്ക് നിന്നെയാണ് വേണ്ടത്. ഇല്ലില്ലില്ല, ഈ സെലിബ്രിറ്റിയുടെ പണിക്കൊന്നും എന്നെ കെട്ടുകയല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് എന്റെ ജീവിതം തിരിച്ചു വേണം. ലിമോയിൽ പോണ്ടത് ആർക്കായിരുന്നു? സിനിമാക്കാർക്കെല്ലാം എളുപ്പത്തിൽ കിട്ടുമെന്ന് പറഞ്ഞത് ആരായിരുന്നു? ഈ ഫാൻസിനെയും പത്രക്കാരെയൊക്കെ നീ തന്നെ മാനേജ് ചെയ്തോ? എനിക്കൊരു പ്രശ്നമില്ല. ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യത്തിൽ ആരാണെന്ന് ഇപ്പൊ അറിയാൻ പോകുന്നതേ ഉള്ളു. അല്ല ഇയാള്, അല്ല ഞാന്, ആരാന്ന് എനിക്ക് എന്നെ അറിഞ്ഞുകൂടാ. പാവം പട്ടിക്കുട്ടി. എന്തവിടെ നടക്കുന്നേ? ഏയ് എന്തവിടെ നടക്കുന്നേ? എന്താ സംഭവിക്കുന്നത്? നന്നായി, നീ ചെയ്തത് വളരെ നന്നായി. നമ്മളിപ്പോ എല്ലാ ചാനലിലും ഉണ്ട്. വളരെ നന്ദിയുണ്ട് കൂട്ടുകാരാ, നീ കാരണം എനിക്കിപ്പോ ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി കിട്ടി. അതെ, ഈ അവസാനത്തെ കളി ആരാ കളിക്കുന്നെന്ന് നമുക്കൊന്ന് കാണാം. മനുഷ്യരുടെ സ്വഭാവം മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റും. ഇതാണ് നിനക്കുള്ള സമ്മാന സ്ക്വീക്ക്. ഇന്ന് ആരാധകർക്ക് മുമ്പിൽ സെർലിയുടെ മറ്റൊരു മുഖമാണ് പ്രത്യക്ഷപ്പെട്ടത്. വാർത്തകൾ വിശദമായി. അദ്ദേഹത്തിന്റെ സ്വാഭാവിക സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഇന്ന് അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന് എലികളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് കാണുന്നു. അവിടെ എത്തിച്ചേർന്ന ഒരു കൂട്ടം എലികൾ അവിടെ ഉണ്ടായിരുന്ന പത്രക്കാരെയും ആരാധകരെയും വിരട്ടി ഓടിച്ചു. എല്ലാവരും പേടിച്ചോടി. ഇത് സെർ ലിയോയുടെ സിനിമാ ജീവിതത്തിന്റെ അവസാനമാണോ? ഞാനോ എലികളെ ഇഷ്ടപ്പെടുമെന്നോ?
എനിക്ക് ഹോളിവുഡിൽ ഇനി എന്റെ മുഖം കാണിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് എന്റെ മുഖമല്ലേ, നിങ്ങളല്ലേ എന്റെ ജീവിതം തട്ടിയെടുത്തത്. നിനക്ക് വേണമെങ്കിൽ അത് തിരിച്ചെടുക്കാം. എന്തായാലും ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ പുറത്തിറക്കാൻ ഒന്ന് സഹായിക്കേ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് അത് സത്യമായിട്ടും ലിയോ അല്ല എന്നാണോ? അദ്ദേഹത്തെ പോലുള്ള മറ്റൊരാളാണെന്നാണോ? ഏ, അതെ, അത് പറഞ്ഞത് ശരിയാണ് സർ. ലിയോക്ക് ഒരു വെക്കേഷൻ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തെ പോലെയുള്ള വേറൊരാളെയാണ് ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലിയോയുടെ അതേ സാദൃശ്യമുള്ള മറ്റൊരാൾ വന്നിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. വെറുതെ എന്തിനാ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നത്? നമുക്ക് വീട്ടിലെ ഹീറോ ആയാ പോരെ. കാരണം എല്ലാ പൂച്ചകൾക്കും ആഡംബരം ആവശ്യമാണ്. കാറ്റ് വിആർ കെവിആറിൽ ഒരു കാറ്റിനെ ചേർത്താൽ മതി. എന്താ ഇത്? പണിയൊക്കെ ഞാൻ എടുത്തിട്ട് പേര് കിട്ടുന്നത് അവനാ. പേര് മാത്രമല്ല സമ്മാനവും. നോക്കട്ടെ എനിക്കും എന്തെങ്കിലും കിട്ടുമെന്ന്. ഗാർഫീൽഡ് ഡിന്നർ. പക്ഷെ ഞാൻ പരാതി പറയുന്നില്ലേ. പോകുന്ന വഴിക്ക് മാർക്കറ്റിലൊന്നും നിർത്തിയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം? കഴിക്കാനുള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഏതായാലും കുറച്ചു നേരം ഒന്ന് ഉറങ്ങട്ടെ. അപ്പോഴത്തേക്ക് ഓടി തലയൊക്കെ പുറത്തേക്കിട്ട് ഒന്ന് കാറ്റ് കൊണ്ടോ. ഒരു പട്ടിയെ സംബന്ധിച്ച് ഈ ഉറങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിക്കാൻ പോകുന്ന ആഹാരത്തെ പറ്റി ഒന്ന് സ്വപ്നം കാണട്ടെ. ഈ രാത്രി കാണാൻ എത്ര മനോഹരം. മേഘങ്ങളില്ലാത്തതുകൊണ്ട് നക്ഷത്രങ്ങളും കാണാം. ഇങ്ങനെയൊക്കെ കാണുന്നോണ്ട് അവിടെ ആരെങ്കിലും താമസമുണ്ടോ എന്ന് തോന്നിപ്പോവും. വേറെ വല്ല ഭൂമിയിൽ നിന്നും നമ്മളെ കാണാൻ ആരെങ്കിലും വന്നാലോ? ഹലോ, നിങ്ങൾ എപ്പോഴാ വരുന്നേ? ഒരു 99 സെക്കൻഡിനകത്ത് ഞാൻ വീട്ടിലെത്തും. അറിയാം, വരുമ്പോൾ ചീസ് പപ്സ് വാങ്ങിക്കൊണ്ട് വരണം, മറക്കല്ലേ. ചീസ് പപ്സോ? 500 വർഷത്തെ സപ്ലൈ അല്ലേ ഞാൻ നിനക്ക് 300 വർഷം മുൻപേ കൊണ്ടുവന്നത്. നിങ്ങളോട് ഞാൻ കൊണ്ടുവരാനാ പറഞ്ഞേ, ഇല്ലെങ്കിൽ. ശരി ശരി, ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ മേടിക്കാം. എനിക്ക് കുറച്ചു നേരത്തേക്ക് 21st century നിർത്തണമല്ലോ. ആ ശരി ശരി, ആ കുറച്ച് ജെല്ലി ഡോണട്ടും വാങ്ങിക്കാം. നീ വാതിലിന് തൊട്ട് പുറത്ത് വെയിറ്റ് ചെയ്താ മതി. ഓടി ഗാർഫീൽഡ്, നീ വരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുന്നൊന്നുമില്ല. ഞാൻ വരുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ കിടന്ന് ഒന്ന് ഉറങ്ങാൻ പോവാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ഒരു 500 വർഷത്തേക്ക് ചീസ് പപ്സിന്റെ സപ്ലൈയും പിന്നെ ഒരു ജെല്ലി ഡോണട്ടും, ഇതെല്ലാം ഒരാളുടെ ഡയറ്റ് തന്നെ. നിങ്ങൾ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതൊരു ചെലന്തി മാത്രമാണെന്നല്ലേ, ആരെയും ഉപദ്രവിക്കാത്തത്. നിങ്ങൾ വിചാരിച്ചത് ശരിയാ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ ചെലന്തിയെ അടിച്ച് നിലം പരിശാ. ഇങ്ങോട്ട് അടിച്ചു. ഓ, കിട്ടിയില്ലല്ലോ. ഓ ഓ, ശരി എന്നാ, ഈ പ്രാവശ്യം ഞാൻ വിടില്ല. ഓക്കെ, ധൈര്യം ഉണ്ട്, അവിടെ നിൽക്കേ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ ഒരു വെറും ചെലന്തിയല്ല, നിന്നെ ഞാൻ അടിച്ച് ചമ്മന്തിയാക്കാൻ പോവുകയാണ്. എന്റെ ദൈവമേ, ഞാനിപ്പോ എവിടെയാ? ഒന്നും അറിയണ്ടെന്നൊരു തോന്നൽ, പിന്നെ എന്തിനാ എനിക്ക് തോന്നുന്നത്? ജോൺ, ഓടി! എനിക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അതിപ്പോ നിർമ്മലാണെങ്കിലും സാരമില്ല. ഓഹോ, ആരെങ്കിലും ഉണ്ടോ? ഇത് എവിടെയാന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഇവർക്ക് ചീസ് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. ആ, ഇത് കൊള്ളാലോ. അവസാനമായിട്ട് കണ്ടുമുട്ടി ഒരാളെ. ഹായ് സ്ക്വീക്ക്.
ഇതെന്താ നിന്നെ കണ്ടിട്ട് സ്ക്വീക്ക് അല്ലെന്ന് തോന്നുന്നു. ക്ഷമിക്കണം, ഇവിടെ വരാൻ പാടില്ലാത്തൊരു സ്ഥലമാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഓ ഓടിക്കോ, പടയുണ്ടല്ലോ. ഞാൻ ഇതുവരെ ഒരു എലിയെ പോലും ഓടിച്ചിട്ടില്ല, അതൊന്നും ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. കൂട്ടുകാരെ, ഒന്ന് നിൽക്കുന്നുണ്ടോ? എനിക്ക് ഡിന്നറിനുള്ള സമയമായി, എന്നിട്ടും ഒന്നും കഴിച്ചില്ല. അതെ അതെ, ശരിയാ, ഡിന്നറിനുള്ള സമയമായി. ഇത് കൊള്ളാലോ, എനിക്ക് ഡിന്നർ തരാൻ കൊണ്ടുപോകാൻ തോന്നുന്നു. നല്ല കാര്യമാ. ഇത് കണ്ടിട്ട് എന്റെ പന്തികേടുണ്ടല്ലോ. അയ്യോ, ദേ കെച്ചപ്പ് കൊണ്ടുവരുന്നു. അയ്യോ, ഇത് കണ്ടില്ലേ, ലെറ്റ്യൂസും ടൊമാറ്റോയും. ഏയ്, സവാള ഒന്നും വേണ്ട കേട്ടോ. ഈ സാൻഡ്വിച്ച് പാഴ്സലായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിനിപ്പോ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു സി ഡി പ്ലെയർ കിട്ടിയിരുന്നെങ്കിലും നന്നായിരുന്നു. എനിക്കല്ലേലും സാൻഡ്വിച്ച് ഒന്നും അത്ര ഇഷ്ടമല്ല. ഈ വാഹനം എങ്ങനെയാ ഓടിക്കുന്നെന്ന് ഇതിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ കാണുന്നല്ലോ. ഇതെന്താ ഇൻസ്ട്രക്ഷൻ മാനുവൽ? ഞാൻ രക്ഷപ്പെട്ടു. ആ ഓക്കെ, ഈ എയർക്രാഫ്റ്റ് പറപ്പിക്കാൻ പേജ് 19 പോയാൽ മതി. ആ പേജ് 19 അതായിരിക്കുന്നു. അടിപൊളി. ഈ എയർക്രാഫ്റ്റ് പറപ്പിക്കാൻ അതിന്റെ വീൽ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുക, അതും 0 5 പ്രാവശ്യം. ഞാൻ രക്ഷപ്പെട്ടില്ല. ഇതെന്താ വേറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം? ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നത്? ഇവിടെ ഇനി ആ എലികളേക്കാൾ മോശപ്പെട്ട വേറെ എന്തെങ്കിലും ജന്തുക്കളായിരിക്കും. എന്താ വരുന്നുണ്ട്? എനിക്കറിയാം, എന്തോ ഏലിയൻസ് ആയിരിക്കും എന്നാ തോന്നുന്നു. ഈ ലോകത്തുള്ള ഏറ്റവും ദുഷ്ടനും ഭീകരനുമായ പിശാചായിരിക്കും എന്നാ തോന്നുന്നത്. ഹേയ്, നിങ്ങൾ ആരാണ്? ഞാൻ ഗാർഫീൽഡ് എന്ന് പറയുന്ന പൂച്ച. നമ്മൾ രണ്ടുപേരും ഗാർഫീൽഡ് ആണോ? അത് പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ഗാർഫീൽഡ് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നീ ദിവസം മുഴുവൻ എന്ത് ചെയ്യും? കഴിക്കുക, ഉറങ്ങുക, പട്ടിക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക. ഹേയ്, അപ്പൊ നീ തന്നെയായിരിക്കും ഗാർഫീൽഡ്. അപ്പൊ നീ ഗാർഫീൽഡ് ആണെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഞാനാണ് ഗാർഫീൽഡ്. അല്ല, നമ്മൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ഇത് ഇങ്ങനെയായിട്ട് മാറും. ശരിക്കും പേടിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു അത്. പക്ഷെ അതിനു മുമ്പ് വരെ അവനെ എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. ആ, ഇനി ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിയാം. ഈ വീട് എനിക്കറിയാലോ. ഇത് നമ്മുടെ വീടല്ലേ? ഈ വീട്ടിലല്ലേ ഞാൻ താമസിക്കുന്നത്? ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. ഉച്ചയൂണ് കഴിക്കാനുള്ള സമയമായി, ഞാൻ വീട്ടിലെത്തുകയും ചെയ്തു. നല്ല മണം. ആ മണം എനിക്കറിയാം. ജോൺ കാര്യമായിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഗാർഫീൽഡ്, നിന്റെ സമയം നല്ലതാ. ലഞ്ച് റെഡിയായി കഴിഞ്ഞു കേട്ടോ. നീ എന്താ ഞെട്ടുന്നത്? ഈ ഗ്രഹത്തിൽ എല്ലാരും സ്പൈഡർ ആൾക്കാരാണെന്ന് അറിഞ്ഞൂടെ നിനക്ക് അല്ലേ? ഓടി, നിനക്ക് വേണ്ടി ഈച്ച കൊണ്ട് ലസാനിയ ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ട. ഇതിലുള്ള ഈച്ച മുഴുവൻ കഴിച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. അവനെ പിടിക്കൂ. അവൻ ഇത്ര നാളും നമ്മളെ ശല്യം ചെയ്തതിന് പകരം ചോദിക്കണം. ഓടിക്കോ,
വേണ്ട, എന്നും ചേരുത്, എനിക്ക് ചെലന്തികളെ ഇഷ്ടമാണല്ലോ, പിന്നെന്തിനാ എന്നെ ഇങ്ങനെ ഓടിക്കുന്നത്? വേണ്ട, ഞാൻ ചെലന്തിയെ ഇതുവരെ ഉപദ്രവിച്ചിട്ടേ ഇല്ല, പ്ലീസ് എന്നെ ഒന്നും ചേരുത്, പ്ലീസ് വേണ്ട. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു ഓടി. ഗാർഫീൽഡ് നമുക്ക് വേണ്ടി കാത്തിരുന്ന് ബോറടിച്ച് കാണും. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഗാർഫീൽഡ്. ഗാർഫീൽഡ് ഓടി, ഗാർഫീൽഡിനെ കാണാനില്ല. ഹലോ മിസ്റ്റർ, ഒരു ഓറഞ്ച് കളർ പൂച്ചയെ കണ്ടു, അത് എന്റെ പൂച്ചയെ, കാണാനില്ല അവനെ. ഇതെന്തേ വാങ്ങിയിരിക്കുന്നത്? ഒരു 500 വർഷം തികയാനുള്ള ചീസ് പപ്സ്. എന്തേ, അതെന്തുകൊണ്ടെങ്കിലായിക്കോട്ടെ, എന്റെ പൂച്ചയെ കാണാനില്ലെന്ന്. ഞാൻ ഇതൊന്ന് വണ്ടിക്കകത്ത് വെച്ചോട്ടെ, അതിനുശേഷം നമുക്ക് നിങ്ങളുടെ പൂച്ചയെ കണ്ടുപിടിക്കാം. ഏ, നിങ്ങളുടെ പൂച്ചയെ മാത്രമല്ല കാണാതായത്, എന്റെ വണ്ടിയും കാണുന്നില്ലല്ലോ. നിങ്ങളുടെ വണ്ടി കട്ട ആള് തന്നെ എന്റെ പൂച്ചയും കട്ട് കാണും. നമുക്ക് പോലീസിനെ വിളിക്കാം. വേണ്ട, പോലീസിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കയ്യിൽ ഈ റിമോട്ട് ഹോമിംഗ് ഡിവൈസ് ഉണ്ട്, വണ്ടി ഇങ്ങോട്ട് തിരിച്ചു വരുത്താം. ചിലപ്പോ കളയാറുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വരും. ഇനി ഏതായാലും ഒരു വഴി മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ആ സ്പേസ് ഷിപ്പിൽ കയറണം. അയ്യോ നിക്ക്, ഞാനില്ലാതെ അത് പറക്കാൻ പോകുന്നു. നിക്ക്, ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ല, എന്റെ പൂച്ചയെ തിരിച്ചു കിട്ടാൻ പോലീസിനെ തന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് സമാധാനിക്ക്. കണ്ടില്ലേ, ഗാർഫീൽഡ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ തിരിച്ചെത്തിയല്ലോ, അത് മതി എനിക്ക്. അത് ഞാൻ അല്ല, ഞാൻ എന്നാ ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ പൂച്ചയെ കിട്ടിയില്ലേ, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടെ, നമുക്ക് വീണ്ടും കാണാം. എന്താ സംഭവിച്ചെന്ന് ഒരു പിടി കിട്ടില്ല ഗാർഫീൽഡ്, പക്ഷെ അവൻ തിരിച്ചു വരുന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അയ്യോ മറന്നുപോയല്ലോ, മെറിയൻഡ ജെറി ഡോണറ്റ് അങ്ങ് മറന്നുപോയി.